റഷ്യ യുക്രൈൻ യുദ്ധം ഇന്ന് ഒരു മാസത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. ഈ യുദ്ധം ഓരോ രാജ്യത്തെയും പല രീതിയിലും ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കോവിഡിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ രാജ്യം ഒന്ന് കരകയറി വന്നതേ ഉള്ളൂ. അപ്പോഴാണ് യുദ്ധം പ്രഖ്യാപിച്ച് റഷ്യ മുന്നോട്ടിറങ്ങുന്നത്. നമ്മുടെ രാജ്യത്തെയും യുദ്ധം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ആ പ്രതിസന്ധി ആ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല ബാധിക്കുക, ആഗോളതലത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ക്രൂഡ് ഓയിൽ വില വർധനവ് മുതൽ മാർക്കറ്റ് ഷെയർ മൂല്യങ്ങളെ വരെ ഇത്തരം യുദ്ധങ്ങൾ ബാധിക്കും. ചില രാജ്യങ്ങളിൽ ഭക്ഷ്യക്ഷാമത്തിന് പോലും സാധ്യതയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റി അയക്കുന്ന രാജ്യം റഷ്യയാണ്. യുക്രൈനും വൻതോതിൽ ഭക്ഷ്യ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നു തന്നെയാണ്. ഈജിപ്ത്, തുർക്കി, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ കൂടുതലായി റഷ്യയിൽ നിന്നുള്ള കയറ്റുമതിയെയാണ് ആശ്രയിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന യുക്രൈൻ, റഷ്യ, റൊമാനിയ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പ്രധാനമായും കരിങ്കടൽ വഴിയാണ് കയറ്റുമതി നടത്തുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ ഉപരോധത്തിന്റെ സാഹചര്യത്തിൽ ഇത് തടസ്സപ്പെടുകയും ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യും. ഇത്തരം ആഗോളതലത്തിലെ പ്രതിസന്ധികൾ ഇന്ത്യയിലും കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ പകുതിയും ഇറക്കുമതി ചെയ്യുന്ന LNG അല്ലെങ്കിൽ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് LNG കാര്യമായി ഇറക്കുമതി ചെയ്യുന്നില്ല. എന്നാൽ യുദ്ധം ആഗോളതലത്തിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടിട്ടുള്ളത്. അസംസ്കൃത എണ്ണവില ഉയരുന്നത് മണ്ണെണ്ണയുടെ വില വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട്. ഇതുമൂലം ഇന്ത്യയിലും ഇതിന്റെ വില വർദ്ധിച്ചിട്ടുമുണ്ട്. ഊർജ്ജ വിലയിലെ വർധനവ് വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ വില കുതിച്ചുയരാൻ ഇടയാക്കി. ഇതുമൂലം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നിരക്ക് ഉയർന്നിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദകരാണ് റഷ്യയും യുക്രൈനും. വിളയുടെ ആഗോള ഉൽപ്പാദനത്തിന്റെ നാലിലൊന്നും ഈ രാജ്യങ്ങളിൽ നിന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സ്വർണ്ണവില കേട്ടാലോ നമ്മൾ ഞെട്ടും. ഇതൊക്കെ സംഭവിക്കുന്നത് യുദ്ധത്തിന്റെ പരിണിത ഫലമായി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തുക എന്നത് മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മുടെ ഇന്ത്യയുടെയും ആവശ്യമാണ്.